عليكم ورحمة الله. بسم الله العلي القدير، والصلاة والسلام على البشير النذير، وعلى آله وصحبه أهل التصديق والتوقير. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يتذكر أو أراد شكورا. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي يا رسول الله، خذ بيدي، ما لي سواك ولا ألبي على أحدي. സമാധാനീയരായ സഹോദരങ്ങളെ, മജ്‌ലിസുൻ നഇമ വാട്സപ്പ് കൂട്ടായ്മയിൽ മാസത്തിൽ ഒരു തവണ നടന്നു വരാറുള്ള മഹാന്മാരുടെ പാത എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായ വിജ്ഞാനം നൽകുകയും അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. മജ്‌ലിസുൻ നഇമ വാട്സപ്പ് കൂട്ടായ്മയിൽ ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ സ്പർശിച്ച് ബഹുമാന്യരായ ഉസ്താദുമാർ ക്ലാസ് എടുക്കാറുണ്ട്. പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഫംഗ്ഷനുകളും സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഒരു മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ചയിൽ അൽഹംദുലില്ലാ മഹാന്മാരുടെ പാത എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 മാസങ്ങളിൽ ക്ലാസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ 4-ാമത്തെ പാർട്ടാണ് ഇൻഷാ അല്ലാ ഇവിടെ തുടക്കം കുറിക്കപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫുർഖാനിലെ 63-64 ആയത്തുകളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചതും കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരായ, അതായത് നമ്മൾ മഹാന്മാർ എന്ന് വിളിക്കുന്നവരായ ആളുകളുടെ സ്വഭാവ വിശേഷങ്ങളെപ്പറ്റിയും അവരുടെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ വിശദീകരിക്കുകയുണ്ടായി. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് തുടങ്ങുന്ന ആയത്തിൽ മഹാന്മാരായ ആളുകളുടെ രീതിയും അവരുടെ ജീവിത ശൈലിയുമൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പറയേണ്ടതെങ്കിലും ഈ ഉള്ളവൻ അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് ഒന്ന് പരിശോധിച്ചപ്പോൾ അതുകൂടി നമ്മുടെ സഹോദരങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത് വളരെ ഉപകാരപ്രദമാകുമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യങ്ങളായ വിഷയങ്ങളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മളത് മനസ്സിലാക്കാൻ കാരണമാകുന്നതും അത് പറയാൻ സാധുവായി എന്നെ പ്രേരിപ്പിക്കുന്നതും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിലെ സൂക്ഷ്മതയും അള്ളാഹുവിലുള്ള അവരുടെ അചഞ്ചലമായ വിശ്വാസവും അള്ളാഹുവിൻ്റെ പ്രീതിയിലുള്ള അവരുടെ എന്തെന്നില്ലാത്ത പ്രതീക്ഷയും അതെല്ലാം സാധാരണക്കാരായ നമ്മെപ്പോലെയുള്ള ആളുകളെ അള്ളാഹുവിലേക്ക് അടുക്കുവാനും തഖ്‌വ ചെയ്യുവാനും നല്ലവരായി ജീവിക്കുവാനും വളരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് മഹാന്മാരായ ആളുകൾ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തുകളിൽ അവർ കാണിക്കുന്ന ശുഷ്കാന്തിയാണ്. പൂർവ്വകാലഘട്ടങ്ങളിൽ ജീവിച്ചുപോയ മഹാരഥന്മാരായ ഇമാമുകളെ കുറിച്ചും സാലിഹീങ്ങളായ സൂഫിവര്യന്മാരെ കുറിച്ചൊക്കെ ധാരാളം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെയൊക്കെ ഹ്രസ്വകാല ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെട്ടവരും അറിഞ്ഞതും അനുഭവിച്ചതുമായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സാലിഹീങ്ങളും സൂഫിവര്യന്മാരുമായ മഹാന്മാർ
അവരെയൊക്കെ ജീവിതങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ മനസ്സിനെ ഹഠാത് ആകർഷിച്ച ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൗലാ തങ്ങളുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരുപാട് തവണ അവിടുത്തെ ഹളറത്തിൽ ഒത്തുകൂടുവാനും ആ ഷെറഫാക്കപ്പെട്ട സദസ്സിൽ നിന്ന് ഒരുപാട് അറിവുകൾ നുകരുവാനും അവസരം കിട്ടിയ ഒരു സാധു അല്ലെങ്കിൽ ഒരു ലഴീഫായ അവിടുത്തെ ആശിഖ് മുഹിബ് എന്ന നിലക്ക് പറയുമ്പോൾ ചെല്ലുമ്പോഴെല്ലാം അവിടുന്ന് കാണിച്ചു തന്ന വ്യത്യസ്തങ്ങളായ ഗുണപാഠങ്ങളും സുന്നത്തിനോടും പരിശുദ്ധമായ ദീനിന്റെ ശരീഅത്ത് നിയമങ്ങളോടുമുള്ള എന്തെന്നില്ലാത്ത താല്പര്യവും അത് മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ആ ഹദ്റത്തിൽ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഫർദ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവിടുന്ന് പറയും, ഒന്നുമില്ലാത്തവരൊക്കെ ഒളു ചെയ്തു വരെ നമുക്ക് നിസ്കരിക്കാം. അങ്ങനെ ഷെയ്ഖുന തന്നെ ഒളു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒളു ഒന്ന് പുതുക്കുക എന്നത് അവിടുത്തെ ഒരു ശൈലിയായി. എഴുന്നേറ്റ് പോയി മിസ്വാക്ക് ചെയ്യുന്ന രംഗം, ഖിബ്ലക്ക് തിരിഞ്ഞു നിന്ന് സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് വളരെ വൃത്തിയായി മനോഹരമായി ചെയ്യുന്ന ആ ഉളു ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. എന്നിട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞു നിന്ന് കൈ പൊക്കി കണ്ണു മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ചെയ്യാറുള്ള ആ ദുആ, അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് ആ മജ്ലിസിലേക്ക് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്നിട്ട് ഷെയ്ഖുന തന്നെ ഉച്ചത്തില് സലാത്തൊക്കെ ചൊല്ലിയിട്ട് വാങ്ക് വിളിക്കും, വാങ്ക് വിളിച്ചിട്ട് സുന്നത്ത് നിസ്കരിക്കും. അപ്പൊ കൂടെയുള്ളവരെല്ലാവരും എഴുന്നേറ്റ് ഞങ്ങളൊക്കെ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് ഷെയ്ഖുന തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ഇഖാമത്ത് കൊടുക്കും. നോക്കണം, അപ്പൊ നമ്മൾക്ക് പലർക്കും വാങ്ക് വിളിക്കാനും ഇഖാമത്ത് കൊടുക്കാനൊക്കെ മടിയാണ്, അതൊക്കെ ഒരു താഴ്ന്ന ഏർപ്പാടാന്നുള്ള തോന്നലാണ്. പക്ഷെ വലിയ വലിയ മഹാന്മാരൊക്കെ അതിൽ കാണിച്ച താല്പര്യം ആ സുന്നത്ത് അവര് തന്നെ ചെയ്ത് നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തും. ഈ സാധുവായ എന്നെയൊക്കെ പലപ്പോഴും നിർത്തിയിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ വലിയ സൗഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരെയൊക്കെ മുന്നിൽ ഇമാമത്ത് നിൽക്കാനുള്ള അവസരം കിട്ടിയെന്നത് അൽഹംദുലില്ലാഹ് ദുനിയാവിലെ ഏറ്റവും വലിയൊരു നിഅമത്താണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു, എന്താണ് നമ്മളെയൊക്കെ ഇമാമത്ത് നിർത്താൻ അവിടുത്തെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കലാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും താല്പര്യവും എന്നൊക്കെ. ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ബത്തീകുൽ ഹർക്കത്താണ്. അപ്പൊ ഞാൻ ചിലപ്പോ സുജൂദിൽ നിന്ന് ഉയർന്നു വരുമ്പോ വളരെ സാവകാശമായിരിക്കും ഉയരുക. മഅ്മൂമികൾ ഒരു പക്ഷേ അതറിയാതെ എന്നേക്കാൾ മുന്നിൽ ചാടി അവർ നൃത്തത്തിലേക്ക് എത്തിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഇമാമിനേക്കാൾ മുൻകടക്കുക എന്ന് പറയുന്ന ഒരു അദബ് കേട് അവരെ കൊണ്ട് ഉണ്ടാക്കാൻ ഞാൻ കാരണമാവരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇമാമത്ത് നിർത്തുന്നത് എന്ന് ശൈഖുന ഒരു തവണ പറയുകയുണ്ടായി. അപ്പോൾ ശരീഅത്തിലും ഫിഖ്ഹിന്റെ നിയമങ്ങളിലൊക്കെയുള്ള അവരുടെ ആ അഗാധമായ പാണ്ഡിത്യവും അവരുടെ ശ്രദ്ധയും കരുതലും ഒക്കെ എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാന്മാരുടെ പാതയെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിക്കുന്നത്. സുന്നത്തായ കാര്യങ്ങൾ അവർ ചെയ്യുന്നതും അവരുടെ ബിറുദുകളും ദിക്റുകളും സദാസമയത്തും അള്ളാഹുവുമായുള്ള ആത്മീയമായ ബന്ധവും അതൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, ഇങ്ങനെയൊന്നും ആയാൽ പോരാ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും നമ്മളെയൊക്കെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മഹാന്മാരുടെ പാത. അവരെ കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും, അവരാണ് മഹാന്മാർ. അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത വരും. ദുനിയാവ് നമ്മുടെ കൽബിൽ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഹദ്റത്തിൽ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ കൽബിൽ നിന്ന് ആ ദുനിയാവിന്റെ ചിത്രം മാഞ്ഞു പോകും. ആ സദസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെയെങ്കിലും നമ്മൾ ഭൗതികമായ ചിന്തകളിൽ നിന്നൊക്കെ മുക്തരായി അള്ളാഹുവിനെ ഓർത്തിയിരിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഒരു ആനന്ദവും അനുഭൂതിയും ലഭ്യമാകുന്ന ഒരു സാഹചര്യത്തിലായിത്തീരും. അതാണ് മഹാന്മാരുടെ ഏറ്റവും വലിയ അടയാളം. അവരുടെ സുന്നത്തിലുള്ള ആ ശുഷ്കാന്തി നമുക്കും അത് പകർത്തിയെടുക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണപാഠമാണ് എന്ന് ഈ ഉള്ളവനോടും നിങ്ങളോടും ഞാൻ ചെറിയ രൂപത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അവസരങ്ങളും നമുക്ക് എങ്ങനെയെങ്കിലും അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള സാധ്യതകൾ എത്രമാത്രമാണ്. ഈ പരിശുദ്ധമായ ആയത്ത് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അല്ലാഹു അല്ലദി ഒരുവനാണ്, ജഅലല്ലൈല വന്നഹാർ രാത്രിയെയും പകലിനെയും അവനാക്കിയിരിക്കുന്നു, ഖിൽഫത്തൻ ഒന്നിലധികം അർത്ഥങ്ങളുണ്ടെങ്കിലും അതിലൊരർത്ഥം പ്രതിനിധിയാക്കിയിരിക്കുന്നു എന്നാണ്. ഒന്ന് ഒന്നിന് പകരക്കാരനാണ്, ഒന്ന് ഒന്നിന്റെ ഖലീഫയാണ്. പകൽ രാത്രിയുടെ ഖലീഫയാണ്, രാത്രി പകലിന്റെ പ്രതിനിധിയാണ്. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഞാനൊരു സംഭവം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മഹാനായ സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു ഒരു തവണ, ഇബ്നുൽ ഖത്താബ് ലഖദ് അൻസലല്ലാഹു തആല ഫീക ആയ, അല്ലാഹു സുബ്ഹാനഹു വതആല നിന്നെക്കുറിച്ച് നിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്ന പരാമർശിക്കുന്ന രൂപത്തിൽ ഒരു ആയത്ത് ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുത്തു. വഹുവൽ ലദീ ജഅല ലൈല വന്നഹാര ഖിൽഫത ലിമൻ അറാദ അൻ യതദക്കർ ലിമൻ അറാദ അൻ യതദക്കർ ഔ അറാദ ശുക്കൂറ. അല്ലാഹു തആല രാത്രിയെയും പകലിനെയും പ്രതിനിധികളാക്കിയിരിക്കുന്നു. ഈ ആയത്ത് അദ്ദേഹത്തിന് ഓതി കൊടുക്കാനുള്ള കാരണം, ഒരു രാത്രിയിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് അദ്ദേഹം സാധാരണ ചെയ്യാറുള്ള ഒരു ഖുർആനിന്റെ ഭാഗം, വെറുതായി അദ്ദേഹം പതിവായി പാരായണം ചെയ്യാറുള്ള ഖുർആൻ, അത് നഷ്ടപ്പെട്ടുപോയി. പിറ്റേന്ന് പ്രഭാതത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് അല്ലാഹു തആല അതിന് പരിഹാരമായിട്ട് മാർഗങ്ങൾ ഇറക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മാഫാതക മിനൻ നവാഫിലി ബില്ലൈൽ ഫഖ്ലിഹി ഫീ നഹാരിക, രാത്രിയിൽ നിന്റെ വിരുദ്ധകൾ വല്ലതും നീ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടാൽ അത് പോയില്ലേ എന്ന് കരുതി ഒഴിവാക്കി കളയരുത്. നീ അത് പകലിൽ ഖളാ വീട്ടണം. വമാഫാതക ഫിൻ നഹാർ ഫഖ്ലിഹി ഫിൽ ലൈൽ, പകലിൽ നിനക്ക് വല്ലതും നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നീ രാത്രിയിൽ ഖളാ വീട്ടണം. അങ്ങനെ പരിഹാരമാർഗം അള്ളാഹു തന്നെ നിർദ്ദേശിക്കുകയാണ് അവന്റെ അടിമകൾക്ക് അവനിലേക്ക് എത്താൻ. കാരണം വിറുതുകളെ കൊണ്ടേ വാരിതുണ്ടാകൂ എന്നാണ്. ഇന്ന ദവാമൽ വിറുതി സബബുല്ലി ദവാമിൽ വാരിദ്, വിറുതിന്റെ ദവാമ് വാരിദിന്റെ ദവാമിന് സബബാണ്. അതായത് നമ്മൾ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകളും ഖുർആൻ സലാത്തു പോലെയുള്ളതാണ് നമ്മുടെ വിറുതുകൾ. ആ വിറുതുകൾ മുടങ്ങാതെ കൊണ്ടുപോവുക എന്നത് വാരിദ്, അള്ളാഹുവിൽ നിന്നുള്ള നല്ല അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കാൻ, ആത്മീയമായ അനുഭൂതികൾ ഉണ്ടാവാൻ, രാത്രി നല്ല നല്ല സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാവാൻ, പൈശാചികമായ ആ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ, അള്ളാഹുവിന്റെ ഫൈളാന് നമ്മുടെ കൽബിലേക്ക് ചൊരിയപ്പെടാൻ, അള്ളാഹുവിൽ നിന്ന് മഅരിഫത്തും ഇൽമും നമുക്ക് ലഭ്യമാവാൻ വിറുതുകൾ കാരണമാണ്. ഇന്നൽ വിറുദ സബബുല്ലിൽ വാരിദ്, ആ വാരിദ് എന്തിനു സബബാണ്? സബബുല്ലിൽ വുസ്ല, അല്ലെങ്കിൽ വസ്ല, അള്ളാഹുവിലേക്ക് ചേരുന്നതിന്റെ സബബാണ്. വിറുദുകൾ വാരിദിന് കാരണമാണ്, വാരിദ് വിലയം പ്രാപിക്കുന്നതിനും ലയനത്തിനുമുള്ള കാരണമാണ്. ഇവിടെ നമുക്കൊക്കെ മാർഗങ്ങളുണ്ട്, നമ്മളൊക്കെ തൊരീത്തിന്റെ അഹലുകാരാണ്. അതായത് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗങ്ങളെ ആരായുന്നവരും ആ വഴികളെ സ്വീകരിക്കുന്നവരുമാണ്. ഭൂരിപക്ഷം ആളുകളും ഏതെങ്കിലും ഒക്കെ ഒരു മഹാന്റെ അഡ്രസ്സിൽ ജീവിക്കുന്ന ആളുകളാണ്. ഞാൻ ഇന്ന ആളായിട്ട് ബന്ധമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇന്ന മഹാനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്, അവരുമായി എനിക്ക് സാമീപ്യമുണ്ട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും വേണമെങ്കിൽ ഒരു അവകാശവാദം എന്ന് പറയാം. പക്ഷെ അവരുടെയൊക്കെ ജീവിതവും നമ്മുടെ ജീവിതവും തമ്മിൽ മുട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാട് അകലങ്ങൾ കാണാൻ കഴിയും. ആ വിടവ് നികത്തുക എന്നതാണ് ഇത്തരത്തിലുള്ള ദഅവത്തുകൾ കൊണ്ട് കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പറയപ്പെടുന്ന ഉദാഹരണം, ഈ പുഴകളെല്ലാം ചെന്ന് ചേരുന്നത് നദിയിലേക്കാണ്, കടലിലേക്കാണ്. നദികളെല്ലാം ചെന്ന് ചേരുന്നത് കടലിലേക്കാണ്, സമുദ്രത്തിലേക്കാണ്. ആ സമുദ്രത്തിലേക്ക് ചെന്ന് ചേരുന്ന പുഴകൾ, നദികൾ, തോടുകൾ, അരുവികൾ, കനാലുകൾ, ഇതെല്ലാം വെള്ളം ഒഴുകാൻ പാകത്തിലും സൗകര്യത്തിലും ഉള്ളതാണ്. ഒരു പുഴയെ നമ്മൾ സങ്കല്പിക്കുക, അത് ചെന്നെത്തുന്നത് വിശാലമായ സമുദ്രത്തിലേക്കാണ്. പക്ഷെ ആ പുഴ, എനിക്കൊരു പുഴയുണ്ട് എന്ന് ഒരാൾ അവകാശപ്പെട്ടതുകൊണ്ട് കാര്യമായില്ലല്ലോ. ഒരു തുള്ളി വെള്ളവും ആ പുഴയിൽ ഇല്ലാതിരുന്നാൽ ആ പുഴ കൊണ്ട് എന്തുപകാരമുള്ളത്? അതൊരു ശാപമല്ലേ? അതേ രൂപത്തിലുള്ള കൈവഴികളാണ്, മഹാന്മാരിലൂടെ അള്ളാഹുവിലേക്ക് എത്തുന്ന വഴികളാണ് തൊരീഖുകൾ, അതല്ലെങ്കിൽ മഹാന്മാരുമായുള്ള ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അത് നമ്മുടെ കയ്യിലുണ്ട്, എനിക്കും ബന്ധമുണ്ട്, അതൊരു പുഴയെ പോലെയാണ്. പക്ഷെ ആ പുഴയിൽ വെള്ളമില്ല. ആ പുഴ അത് അന്വർത്ഥമാവണമെങ്കിൽ, അതുകൊണ്ടുള്ള ഗുണം ലഭ്യമാവണമെങ്കിൽ ആ പുഴയിലൂടെ വെള്ളം ഒഴുകണം. വെള്ളം ഒഴുകണമെങ്കിൽ ആ പുഴയിൽ മഴ വർഷിക്കണം. അതുപോലെയാണ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ചൊല്ലുന്ന മഹത്തായ വചനങ്ങൾ, അതൊരു വർഷമാണ്, അതൊരു അനുഗ്രഹത്തിന്റെ പേമാരിയാണ്. അതങ്ങനെ പെയ്യുമ്പോൾ അതിന്റെ തുള്ളികൾ അതങ്ങനെ കൂടിക്കൂടി പല തുള്ളി പെരുവെള്ളമായി അതൊരു നദിയായി മാറുന്നു. ആ നദി അങ്ങനെ ഒഴുകി 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 അത് സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. സമുദ്രമോ
ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിനെ ഹബീബുമായി ബന്ധപ്പെടുന്നത് അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യൻ എത്താനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ ഫത്തബിഉനി. ഇതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. നമ്മൾ എല്ലാം ആഗ്രഹിക്കുന്നു, എല്ലാത്തിനും നമ്മൾ പൂതി വെക്കുന്നു, പക്ഷെ അതിന്റെ മാർഗങ്ങൾ പലപ്പോഴും എന്നെ പോലെയുള്ള സാധുക്കൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വഴികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ മഹാന്മാരൊന്നും അങ്ങനെയല്ല. നമ്മൾ കണ്ട മഹാന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അതിൽ ഞാൻ അനുഭവിച്ച ഒരു മഹാനെ കുറിച്ച്, ബഹുമാനപ്പെട്ട കണ്യാല മോലയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മൾ കണ്ട പല മഹാന്മാരുമുണ്ട്. കണ്ടവരെ കുറിച്ച് തന്നെ വിലയിരുത്താം. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ മുഹിയുദ്ദീൻ മുസ്കൂട്ടി മുസ്ലിയാര് മർഹൂം നബ്ബർ അള്ളാഹു മർക്കത്, അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾ പലരും അനുഭവിച്ചവരാണ്. എന്തൊരു സൂക്ഷ്മതയുള്ള ജീവിതം. അവരുമായിട്ട് ഒരു ദിവസം ഇടപഴകിയാൽ ഇങ്ങനെയൊന്നും ആയാൽ പോരാ, എന്തെങ്കിലുമൊക്കെ മാറ്റം വരണം എന്ന് നമ്മുടെയൊക്കെ കൽബിൽ തോന്നും. അതാണ് മഹാന്മാരുടെ പാത എന്ന് പറഞ്ഞാൽ. ആ പാതയിൽ ചെന്നെത്തുന്നത് സമുദ്രത്തിലേക്കാണ്, മനുഷ്യൻ വിജയത്തിലേക്കാണ് സഞ്ചരിക്കുക അവരുമായി കൂട്ടുകൂടിയാൽ. ആ ഒരു മഴയത്ത് ആ ഒരു ആത്മബന്ധം, അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത്. മറ്റു പലരും പറയുന്നത് പോലെ എല്ലാം മഹാന്മാരിൽ നിന്ന് അകറ്റാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരും പിശാചാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള മഹാന്മാരെ വെറുക്കുന്നവരും അള്ളാഹുവിനെ ആരിഫീങ്ങളെയും ഔലിയാക്കളെയും പരിഹസിക്കുന്നവരൊക്കെ സത്യത്തിൽ അള്ളാഹുവിലേക്ക് ചേരാനുള്ള വഴികളിൽ നിന്ന് ആളുകളെ കൈപിടിച്ച് മാറ്റി മറ്റേതോ ദുർഘട പാതകളിലേക്ക് അവർ എത്തിക്കുകയാണ്. ഇത് നമ്മൾ വളരെ കരുതലോടെ കാണണം. നമ്മൾ ആരോടും ഒന്നും ഉണ്ടായതുകൊണ്ട് പറയുകയല്ല. ആ മഹാന്മാരെ വഴി സ്വീകരിക്കുന്നത് മാത്രമാണ് രക്ഷയ്ക്കുള്ള മാർഗം എന്നാണ് നമ്മൾ പറയുന്നത് സഹോദരങ്ങളെ. പക്ഷേ നമ്മൾ ആഗ്രഹമുള്ളവരാണ്, താല്പര്യമുള്ളവരാണ്, പക്ഷേ പ്രവർത്തന മേഖലയിൽ നമ്മൾ പിന്നിലാണ്. ഒരു ഉദാഹരണം പറയാം. പണ്ടൊരു ശിഷ്യൻ തന്റെ ഗുരുവര്യനോട് ചോദിച്ചു, ഗുരു എനിക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണണം, അതിയായ ആഗ്രഹമുണ്ട്, എന്താണ് അതിന് വഴി? ഗുരു പറഞ്ഞു, നീ വരിക, ഞാനതിന് മാർഗം പറഞ്ഞു തരാം. ഗുരുവിന്റെ വീട്ടിലേക്ക് ശിഷ്യൻ കടന്നു ചെന്നു. വൈകുന്നേരമായിരുന്നു സമയം. വീട്ടിലിരുത്തി ഗുരു അദ്ദേഹത്തിന് അത്താഴം വിളമ്പിക്കൊടുത്തു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് ശിഷ്യന് കൊടുത്ത ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഗുരു ധാരാളമായി ഉപ്പ് കലർത്തി കൊടുത്തു, കണക്കിലധികം ഉപ്പ് കലർത്തി കൊടുത്തു. കുടിക്കാനാണെങ്കിലും വെള്ളം കൊടുത്തതുമില്ല. ശിഷ്യൻ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. പക്ഷേ അപ്പോഴേക്ക് കലശലായ ദാഹം അനുഭവപ്പെടാൻ തുടങ്ങി. ഗുരുവിനോട് ചോദിച്ചു, അല്പം വെള്ളം വേണമായിരുന്നു. ഇല്ല, വെള്ളം തരാനായിട്ടില്ല, നീ കിടന്നുറങ്ങിക്കോ, ഫജറിന്റെ സമയത്ത് ഞാൻ നിന്നെ ഉണർത്താം. ശിഷ്യൻ കിടന്നുറങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഉറക്കം വരുന്നില്ല, കാരണം കലശലായ ദാഹം വർദ്ധിച്ചു 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 വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അദ്ദേഹം അത് സഹിച്ച് സഹിച്ച് ഗുരുവിന്റെ വാക്കല്ലേ എന്ന് കരുതി സഹിച്ചു. വെള്ളം കുടിച്ചില്ല, വെള്ളം കിട്ടിയതുമില്ല. അങ്ങനെ ഏതോ ഒരു യാമത്തിൽ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറങ്ങുന്ന സമയത്തും അയാളുടെ കൽബിൽ ഉത്കടമായ ആഗ്രഹമാണ് ഒരിറ്റ് വെള്ളം കിട്ടാൻ. ആ ആഗ്രഹത്തോടുകൂടി അയാൾ കിടന്നുറങ്ങി. പ്രഭാതമായപ്പോൾ തന്റെ ഗുരു വന്ന് വിളിച്ചുണർത്തി. ശിഷ്യൻ ഉണർന്നു. ഗുരു ചോദിച്ചു, ഉറങ്ങിയില്ലേ? ആ ഉറങ്ങി. എന്തായിരുന്നു നിന്റെ അനുഭവം? കടുത്ത ദാഹം, സഹിക്കവയ്യാത്ത ദാഹം, അത് സഹിച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. ആട്ടെ, നിനക്ക് ഉറക്കൽ വല്ല അനുഭവങ്ങളും ഉണ്ടായോ? ശിഷ്യന് പറഞ്ഞു, അതേ ഗുരു, എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ രാത്രി ഉണരുന്നതുവരെ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ചില കാഴ്ചകൾ. എന്താ നീ കണ്ടത്? ഒന്നുമില്ല, ആകാശം ശക്തമായ രൂപത്തിൽ മഴ വർഷിപ്പിക്കുകയാണ്. എന്റെ ചുറ്റുവട്ടങ്ങളിലൂടെയും സമൃദ്ധമായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു. മഹാനായ ഗുരുവര്യൻ ശിഷ്യനോട് പറഞ്ഞു കൊടുത്തു, അത് തന്നെയാണ് എനിക്കും നിന്നോട് പറയാനുള്ള ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാനുള്ള മാർഗം. കൽബിലുള്ള അചഞ്ചലമായ വിശ്വാസം, എന്തെന്നില്ലാത്ത സിദുക്കും, അതിൽ നിന്റെ ആ താല്പര്യത്തിലുള്ള സിദുക്ക് സത്യസന്ധതയും, അതിനോടുള്ള അമിതമായ താല്പര്യവും, ഉത്കടമായ അഭിലാഷവും ആഗ്രഹവും, അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നീ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരിക്കും. ആ താല്പര്യം അത് അതിന്റെ പാരമ്യതയിൽ എത്തിയില്ല എന്നുള്ളതാണ് ഹബീബായ നബി തങ്ങൾ നിന്നിലേക്ക് ഇറങ്ങി വരാനുള്ള തടസ്സം എന്ന് ശിഷ്യനോട് ഗുരു പറഞ്ഞു കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. അതുപോലെയാണ് കാര്യം. നമുക്കൊക്കെ ഈമാനുണ്ടോ? ഉണ്ട്. താല്പര്യമുണ്ടോ? ഉണ്ട്. നമുക്കൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹമുണ്ടോ? അതുമുണ്ട്. പക്ഷേ അതൊക്കെ ഒരു പരിധി വരെ മറ്റെന്തിൻ്റെയൊക്കെയോ തടസ്സങ്ങളിൽപ്പെട്ട്
അത് വഴിയിൽ മുടങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. പക്ഷെ മഹാന്മാരുടെ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ അവര് നലവേറും ഇശാ തൊഴുതോ ഒതുവാലെ 40 ആണ്ടോളം സുബിഹി തൊഴുതോ വരെന്ന് ഈ റബിയുൽ ആഖിർ മാസത്തിൽ വഫാത്തായ മഹാനായ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ചാണല്ലോ രേഖപ്പെടുത്തപ്പെട്ടത്. അത് അവരുടെ സിദ്ഖുത് തവജ്ജുഹാണ്, അവരുടെ ഹിമ്മത്താണ്, മനക്കരുത്ത്. ഒരു കാര്യം ചെയ്യണമെന്ന് അവർ കരുതിയാൽ അതിലുള്ള അവരുടെ അടിയുറച്ച ആ സമീപനം, അത് മഹാന്മാരായ മശായിഖന്മാരിൽ മുഴുവനും നമ്മളത് കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഈ മഹാന്മാരിലൊക്കെ നമ്മൾ അവരുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇവർക്ക് ഇതിനൊക്കെ സാധിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു കടുത്ത ഉഷ്ണമുള്ള സമയത്ത് ബഹുമാനപ്പെട്ട കണ്യാല മൗല തങ്ങളെ ഹളറത്തിൽ ചെന്ന് എല്ലാവരും ചൂടുകൊണ്ട് സഹിക്കവയ്യാതെ വിയർത്തൊലിക്കുക. ഒരു ഫാൻ ഫിറ്റ് ചെയ്യാനിപ്പോൾ കാര്യമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പക്ഷെ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഫാൻ പോലും ഫിറ്റ് ചെയ്തിട്ടില്ല. വല്ലാതെ ചൂട് അധികമാകുന്ന സമയത്ത് ഒരു പഴയ കാലത്തെ ആ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തരത്തിലുള്ള ആ ഒരു വിശറി എടുത്ത് ഇങ്ങനെ വീശി അല്പം ഒന്ന് വീശുന്നു അതവിടെ വെക്കുന്നു എന്നല്ലാതെ, കറണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, അത് ഫിറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല, അതല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞാൽ അത് എന്ത് സൗകര്യങ്ങൾ വേണേ എയർ കണ്ടീഷൻ സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റിയ, പക്ഷെ ആരെയും ബുദ്ധിമുട്ടിക്കുകയോ ആരുടെയെങ്കിലും ഓശാരങ്ങൾ വാങ്ങുകയോ ആരെക്കൊണ്ടെങ്കിലും ഹിതുമത്തെടുപ്പിക്കുകയോ അത് അവരുടെ ശൈലിയല്ല. ഒരു തവണ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ 18 എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിന്റെ വക്കിലുള്ള അങ്ങാടിയിൽ ഒരു വ്യക്തിയോട് ഒരു വിവരം പറയേണ്ടതുണ്ട്. അവിടെ ഒരു നിസ്കാരപ്പള്ളി ഉണ്ട്, ആ നിസ്കാരപ്പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം. ആ വിഷയം എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഷെയ്ഖുന, ഞാനത് ആ വ്യക്തി എനിക്കറിയാം, ഞാൻ പോകുന്ന സമയത്ത് അയാളോട് അത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു. ഇല്ലല്ല കുട്ടി പറയണ്ട, ബുദ്ധിമുട്ടണ്ട, അത് ഞാൻ തന്നെ പറഞ്ഞോളാം. നോക്കണം, നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. നമ്മൾ ആരെങ്കിലും നമുക്ക് സേവനം ചെയ്യണം, നമുക്ക് ഹിദുമത്ത് ചെയ്തു തരണം, നമ്മളെ സഹായിക്കണം, അത് നമുക്ക് അവരിൽ നിന്ന് കിട്ടാനുള്ളൊരു അവകാശമാണെന്നൊക്കെയാണ് നമ്മുടെയൊക്കെ തോന്നല്. പക്ഷെ മഹാന്മാരൊരിക്കലും അങ്ങനെയല്ല. മഹാന്മാരുടെ പാത നമ്മുടെയൊക്കെ ഈ സമീപനങ്ങളിൽ നിന്നും ജീവിതശൈലികളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. ചരിത്രത്തിൽ വായിച്ചു ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മദീനയിൽ നിന്ന് തന്റെ ഉമ്മയെ കാണാൻ വേണ്ടി മക്കയിലേക്ക് വന്ന സമയം, ഷാഫിഈ ഇമാം ജനിച്ചത് ഫലസ്തീനിലാണ്, ഗസ്സ എന്ന് പറയുന്ന, ഗാസ എന്ന പത്രത്തിൽ നമ്മൾ കാണുന്ന ആ സ്ഥലമാണ് ഷാഫിഈ ഇമാമിന്റെ ജന്മദേശം. അവിടെ നിന്ന് കുഞ്ഞിനെയും കൊണ്ട് ചെറുപ്പകാലഘട്ടത്തിൽ തന്റെ മാതാവ് മക്കയിലേക്ക് മാറി താമസിച്ചതാണ്. അദ്ദേഹം അഹ്ലുൽ ബൈത്തിൽപ്പെട്ട തങ്ങളാണ്, ഖുറൈശിയുമാണല്ലോ. അങ്ങനെ മക്കയിലേക്ക് മാറി താമസിച്ച ഉമ്മ, മറ്റാരുമല്ല, ഒരു ഉമ്മ മാത്രമാണല്ലോ. ഷാഫിഈ ഇമാമാണെങ്കിൽ ചെറുപ്പം മുതൽ തന്നെ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി സഞ്ചാരം നടത്തിയിരുന്ന ആളാണ്. അങ്ങനെ മദീനയിലുള്ള തന്റെ ഗുരുവര്യനായ മാലിക് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു. മാലിക് ഇമാം തന്റെ ശിഷ്യന് കുറെ പാരിതോഷികങ്ങളൊക്കെ കൊടുത്തു, അതൊക്കെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി. ഒരുപാട് നാണയങ്ങൾ അടങ്ങുന്ന വലിയൊരു പണക്കിടി ഉണ്ടായിരുന്നു, അതൊക്കെ ഏറ്റുവാങ്ങി ഷാഫി ഇമാം ഉമ്മയെ കാണാനും ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനും വേണ്ടി വരികയാണ്. പക്ഷെ തന്റെ കയ്യിലുള്ള പണക്കിടികൾ വരുന്ന വഴിയിൽ ഒരുപാട് ഫക്കീറന്മാരെയും സാധുക്കളെയും പട്ടിണിപ്പാവങ്ങളെയും കണ്ടപ്പോൾ ഷാഫി ഇമാം ഒക്കെ അതൊക്കെ എടുത്ത് ഓരി വെച്ച് അല്പം നാണയത്തൊട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്നു, ഒരു 50 ദിർഹം തന്റെ കയ്യിലുണ്ട്, അത് ഉമ്മയ്ക്ക് കൊടുക്കണം, കൊടുത്തിട്ട് വീണ്ടും ഉമ്മയോട് സമ്മതം ചോദിച്ച് തിരിച്ചു പോകണമെന്ന് കരുതിയിട്ട് വാഹനപ്പുറത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ ചാട്ടവാറ് താഴെ വീണുപോയി. വീണ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഒരു ഭൃത്യ, ഒരു വേലക്കാരി വന്ന് ഓടി വന്ന് ആ ചാട്ടവാറ് ഷാഫി ഇമാമിനെ കയ്യിലെടുത്തു കൊടുത്തു. ഷാഫി ഇമാമിനെ തൊട്ട് ഇഷ്ടമായില്ല മറ്റൊരാൾ തനിക്ക് ഹിദുമത്ത് ചെയ്തത്. പക്ഷെ എന്നാലും മഹാനവറുകൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ സമയത്താണ് പ്രിയപ്പെട്ട തന്റെ മാതാവ് വിളിച്ചു പറയുന്നത്, നോക്കണം, അസല് നന്നായാലേ ഫസല് നന്നാവും എന്നാണ്, വട്ടി നന്നായാലേ കുട്ടി നന്നാവും എന്നൊക്കെ പഴമക്കാർ പറയാറുണ്ട്. ആ ഉമ്മയുടെ സുഹൃതമാണ് ഈ കുട്ടി. ഉമ്മ പറഞ്ഞു, ഷാഫി മോനെ, മുഹമ്മദ്, ആ കുട്ടി നിനക്കൊരു ഹിദുമത്ത് ചെയ്ത് തന്നത് കണ്ടില്ലേ, അതിന് നീ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണം, നിന്റെ കയ്യിലുള്ളത് അവൾക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. ഷാഫി ഇമാം റൊട്ടി വാങ്ങാൻ വേണ്ടി ബാക്കി വെച്ച 50 നാണയത്തുട്ടുകൾ എടുത്ത് ആ പെൺകുട്ടിക്ക് പാരിതോഷികം കൊടുത്തു എന്നാണ്. പിന്നെ ഒന്നുമില്ലാതെ വെറും കൈയോടുകൂടി മക്കയിൽ താമസിച്ച ദിവസങ്ങളിൽ പച്ചവെള്ളം കുടിച്ച് ജീവിച്ചു. പിന്നീട് ഉമ്മയോട് യാത്ര പറഞ്ഞ് തിരിച്ചുപോയ സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവരാണ് മഹാന്മാർ. ആ മഹാന്മാരെ തിരസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ ധിക്കരിച്ചുകൊണ്ടോ ഉള്ള ഒരു ജീവിതം മുസ്ലിം ഉമ്മത്തിന് നാശമാണ്.
അത് വമ്പിച്ച ദുരന്തമാണ്. ആ മഹാന്മാരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകൽ മാത്രമാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് സന്ദർഭോചിതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മഹത്തായ ആയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. നമുക്ക് നഷ്ടമായത് മുഴുവനും നമ്മൾ വീണ്ടെടുക്കാൻ പരിശ്രമിക്കണം. രാത്രിയിൽ നമുക്ക് നഷ്ടമാകുന്ന കാര്യങ്ങൾ പകൽ സമയങ്ങളിൽ നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിക്കണം. പകൽ സമയങ്ങളിൽ നഷ്ടമാകുന്നതോ രാത്രിയിൽ വീണ്ടെടുക്കണം. ഒരു ചരിത്രം. അനി ശൈഖ് അബീ ബക്രിൻ അൽ-ലരീർ റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാൽ കാന ഫീ ജിവാരി ശാബുൻ ഹസനുൽ വജ്ഹ്, എന്റെ പരിസരത്ത് ഒരു സുന്ദരനായ യുവാവ് ഉണ്ടായിരുന്നു. അബൂബക്കറിൻ അൽ-ലരീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയും, ഫുൾ ടൈം ഇബാദത്താണ്, യസൂമു ബിന്നഹാർ വലാ യുഫ്തിർ, പകലിൽ മിക്ക ദിവസങ്ങളിലും നോമ്പനുഷ്ഠിക്കാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ സുന്നത്ത് നോമ്പാണ്. വൈഖൂമുൽ ലൈൽ വലാ യനാം, രാത്രി സമയങ്ങളിൽ സുന്നത്ത് നിസ്കാരത്തോട് നിസ്കാരം, ഉറക്ക് ഇല്ല എന്ന് പറയാം. ഫജാഅനി യൗമൻ, ഒരു ദിവസം ആ കുട്ടി ചെറുപ്പക്കാരൻ എന്റെ അരികിൽ വന്നു. മഹാനായ അബൂബക്കർ എന്നവർ പറയുകയാണ്, എന്റെ അരികിൽ വന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, യാ ഉസ്താദ് ഇന്നീ നിംതു അൻ വിർദി, ഞാൻ ഇന്നലെ രാത്രി സാധാരണ ചെയ്യാറുള്ള എന്റെ വിർദുകൾ ചെയ്യാൻ കഴിയാതെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഫറായിതു കഅന്ന മിഹ്റാബി ഖദ് ഇൻശഖ്, രാത്രിയിൽ ഒരു ദർശനം, സ്വപ്ന ദർശനം, ഞാൻ ഇബാദത്തിന് ഇരിക്കുന്ന എന്റെ മിഹ്റാബ്, എന്റെ ആ മണ്ഡപം, അത് പൊട്ടിപ്പിളർന്ന്. വകഅന്നി ബിജിവാരിൻ ഖദ് ഖറജ്ന മിനൽ മിഹ്റാബ്, കുറെ ബിജവാരി ബിജവാരി, കുറെ ജാരിയത്തുകൾ, കുറെ പെൺകുട്ടികൾ, കുറെ പെൺകുട്ടികൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അവരൊക്കെ കാഴ്ചക്ക് വലിയ സുന്ദരികളാണ്. ലം അറഹ്സന വജ്ഹം മിൻഹുന്ന, അവരെക്കാളും സൗന്ദര്യമുള്ള മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. വൈദ വാഹിദത്തും ഫീഹിന്ന ശൗഹ, നോക്കുമ്പോൾ അവരിൽ ഒരു പെണ്ണ് മാത്രം വിരൂപിയാണ്, മുഖത്തേക്ക് നോക്കാൻ തോന്നാത്ത അറപ്പുള്ള വെറുപ്പുളവാക്കുന്ന രൂപത്തിലുള്ള, ഐ ഖബീഹ, കാണാൻ ചേലില്ലാത്തൊരു പെണ്ണ്. ലം അറ അഖ്ബഹ മിൻഹ മൻവറൻ, അവളെക്കാൾ കാണാൻ കൊള്ളാത്ത ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, ഒരുത്തി മാത്രം കാണാൻ കൊള്ളാത്തവൾ, ബാക്കിയുള്ളവരൊക്കെ വളരെ കാണാൻ സൗന്ദര്യമുള്ളവർ. ഞാൻ ചോദിച്ചു, ആർക്കാണ് ലിമൻ ഹാദിഹ്, ഈ പെണ്ണ് ആർക്കുള്ളതാണ്? അപ്പോൾ ഫക്കുൽന, ആ വന്ന സുന്ദരികളായ പെണ്ണുങ്ങളെല്ലാവരും പറഞ്ഞു, ഞങ്ങളെല്ലാവരും നീ കഴിഞ്ഞ രാത്രികളിൽ അള്ളാഹുവിന് ഇബാദത്തെടുത്ത് രാത്രിയെ പ്രകാശപൂരിതമാക്കിയപ്പോൾ, ധന്യമാക്കിയപ്പോൾ, അതിന്റെ പ്രതീകമായി അള്ളാഹു നിനക്ക് തന്നവരാണ് ഞങ്ങളെല്ലാവരും. ഇവളോ വഹാദിഹി ലൈലത്തു നൗമിക്, ഈ കാണുന്ന ഈ ശൗഹ, വിരൂപിയായ ഈ പെണ്ണ് നീ കിടന്നുറങ്ങിയ രാത്രിയുടെ പ്രതീകമായ പെണ്ണാണ്, അതിന്റെ പ്രതിഫലമാണ് അവൾ. ഫലൗ മുത്തഫി ലൈലത്തിക ഹാദിഹി ലകാനത്തു ഹാദിഹി ഹദ്ദുക്, ഈ രാത്രിയിൽ എങ്ങാനും നീ മരിച്ചുപോയിരുന്നെങ്കിൽ ഇവളാകുമായിരുന്നു നിനക്ക് കിട്ടാനുള്ള വിഹിതം, മരിക്കാത്തത് നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞ് ആ സഹോദരൻ ബഹുമാനപ്പെട്ട അബൂബക്കറിൻ അൽ-ലരീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ആന്തരികമായ രൂപവും അതിനൊക്കെ ബാത്തിനിയായ ലോകത്ത് ചില പ്രതിഫലനങ്ങളും സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. നമ്മൾ തമാശയിൽ എന്തൊക്കെ ചെയ്യുന്നു അതിനൊക്കെ ഒരു പ്രത്യേകമായ അവസ്ഥകളും അതിന് ബാത്തിനിയായ ചില സംഭവങ്ങളും ഇവിടെ നടക്കുന്നു. അതൊന്നും തിരിച്ചറിയാതെ നമ്മൾ ഹായിമീങ്ങളായ കന്നുകാലികളെ പോലെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ മനസ്സിലാകുന്ന ആളുകൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവർ സുന്നത്തുകളിലേക്കും അദബുകളിലേക്കും തിരിച്ചു വരികയാണ് ചെയ്യുക. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരാൻ ശ്രമിക്കുകയാണ് വേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇബിലീസുമായി സംസാരിക്കാനൊരവസരം കിട്ടിയ സന്ദർഭത്തിൽ, ലഹർ അലി യഹ്യ ബിൻ സക്കരിയ അലൈഹി സ്വലാം, ഇന്ന ഇബിലീസ് ലഹർ അലി യഹ്യ ബിൻ സക്കരിയ, സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പുത്രനായ യഹ്യ നബിയുടെ മുന്നിലേക്ക് ഇബിലീസ് കടന്നു വന്നു. നോക്കുമ്പോൾ അവന്റെ ശരീരങ്ങളിൽ ഒരുപാട് മാലതോരണങ്ങളെ പോലെ പലതും തൂക്കിയിട്ടിരിക്കുകയാണ്. ഈ രംഗം കണ്ടപ്പോൾ യഹ്യ നബി ചോദിച്ചു, ഇബ്ലീസ് എന്തൊക്കെയാണ് നിന്റെ ശരീരത്തിൽ തൂക്കി വെച്ചിരിക്കുന്നത്? ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, ഹാദിഹ ശവാത്തുല്ലത്തി ഉസീബു ബിഹിന്ന ബിൻ ആദം, മനുഷ്യന്മാരെ ഓരോരുത്തരെ പിടികൂടാനുള്ള ഓരോ ചൂണ്ടകളാണ്, ഓരോ ശഹവത്തുകളുടെ പൊതികളാണ്, ഓരോന്നിലും ഓരോ തരത്തിലുള്ള വികാര വിചാരങ്ങളാണ്, ഇത് ഞാൻ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഓരോരുത്തരെ ഞാൻ വശത്താക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു.
യഹയാനബി ചോദിച്ചു, എന്നെ വശത്താക്കാൻ വല്ലതും നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, പക്ഷെ ഒന്നുണ്ട്. റുബമാ ശബിഅത ഫസഖൽനാക അനി സ്വലാത്തി വദിക്ര, നിങ്ങൾ കൂടുതലായി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നിസ്കാരം ദിക്റ് പോലെയുള്ള നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ നമ്മൾ മടി ഉള്ള ആളാക്കി മാറ്റും, ഇതേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഖാല യഹ്യ ഹൽ ഗൈറു ദാലിക, ഇതല്ലാത്ത വല്ലതും ഉണ്ടോ? ഖാല ലാ വല്ലാഹ്, ഇതല്ലാതെ മറ്റൊന്നും നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ മാർഗമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞു, ലില്ലാഹി അലയ്യ അല്ലാ അംലഅ ബത്നി മിൻ തആമിൻ അബദൻ, ഞാൻ അള്ളാഹുവിനോട് ശപഥം ചെയ്യുകയാണ്, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കില്ല. അത് നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ അവതാനം നന്മ ചെയ്യാനൊക്കെ തടസ്സമായി വരുമെന്നതുകൊണ്ട് കണക്കിൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കില്ല എന്ന് ഞാൻ സത്യം ചെയ്യുകയാണ് എന്ന് യഹ്യ നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഖാല ഇബ്ലീസ്, ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞൊരു വാക്കുണ്ട്, വലില്ലാഹി അലയ്യ, ഞാനും അള്ളാഹുവിനെ പിടിച്ച് ശപഥം ചെയ്ത് പറയുന്നു, അല്ല അൻസഹ മുസ്ലിമൻ അബദ, ഒരു കാലത്ത് ഞാനൊരു മുസ്ലിമിനും ഒരു നല്ലത് പറഞ്ഞു കൊടുക്കൂല. യഹ്യ നബിയോട് ആ നല്ല രൂപത്തിൽ സമീപിച്ചതിന്റെ ഫലം കൊണ്ട് യഹ്യ നബിക്ക് അദ്ദേഹത്തെ പിടികൂടാൻ ഒരൊറ്റ മാർഗ്ഗമുള്ളൂ, ഭക്ഷണം കഴിച്ചാലും ഒരു ക്ഷീണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം, മറ്റൊന്നും അമ്പിയാക്കളിൽ സാധ്യമല്ലല്ലോ. അതുപോലും അദ്ദേഹം ചെയ്യില്ല എന്ന് ഉറപ്പ് കിട്ടിയപ്പോൾ ഇനി ഒരു നിലക്കും ഇബ്ലീസിന് ആ പരിസരത്തേക്ക് അടുക്കാൻ അവസരം കിട്ടില്ല എന്ന് അവന് ബോധ്യം വന്നു. ആ സമയത്ത് അവൻ എടുത്തൊരു തീരുമാനമാണ്, ഒരു മുസ്ലിമിനും ഒരു നല്ലത് ഞാൻ കാണിച്ചു കൊടുക്കൂല, പറഞ്ഞു കൊടുക്കൂല മേലാൽ. പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ഇവിടെ നമ്മളൊക്കെ കിട്ടുന്നതൊക്കെ കുടിക്കുന്നു, സാധിക്കുന്നതൊക്കെ ഭക്ഷിക്കുന്നു, അങ്ങനെ നമ്മൾ നന്മകളിൽ നിന്നൊക്കെ മടിയന്മാരും ഗഫലാന്മാരുമായി മാറുന്നു. എന്നിട്ട് നമ്മളൊക്കെ സ്വപ്നം കാണുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസിൻ്റെ ഉന്നത മഖാമുകളാണ്. ഈ സാഹചര്യത്തിൽ എവിടെ എത്തുമെന്ന് അള്ളാഹുവിന് അറിയാം. ഇതിനൊക്കെ മാറ്റം വരുന്നതായിരിക്കും നമുക്കൊക്കെ നല്ലത്. അങ്ങനെ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ എത്തിപ്പെട്ട മഹാന്മാരായ ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും പാതകൾ പിന്തുടരലാണ് നമുക്ക് കരണീയം എന്ന് എളിയ രൂപത്തിൽ ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ നന്മ നൽകട്ടെ, മഹാന്മാരുടെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.